ഒരുപക്ഷേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം വാർത്തകളെ ശ്രദ്ധിക്കുന്ന വാർത്തകളെ പിന്തുടരുന്ന ഒരു സമൂഹമാണ് നാം മലയാളികൾ. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ചില മാധ്യമ സ്ഥാപനങ്ങൾ അതായത് വാർത്താ ചാനലുകൾ അവർ കിരീടം വെക്കാത്ത രാജാക്കന്മാർ പോലെ എന്ന തരത്തിൽ സ്വയപ്രഖ്യാപിത ഒരു വലിയ സംവിധാനങ്ങൾ എന്ന തരത്തിലൊക്കെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇക്കാലമത്രയും. അതിൽ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. നമുക്കവരോട് ഒരേ മേഖലകളിൽ പണിയെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെയുണ്ട്. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്, ചാനൽ റേറ്റിങ്ങിനോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എഡിറ്റോറിയലിൻ്റെ അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡിൻ്റെ ചില ആളുകൾക്കുള്ള ചില സ്ഥാപിത താല്പര്യങ്ങളുടെ ഫലമെന്ന വണ്ണമായിരിക്കാം ഏഷ്യാനെറ്റ് ന്യൂസ് അടുത്തിടെയായി ചില ദേശവിരുദ്ധ അല്ലെങ്കിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചില വാർത്തകൾ അത് ഇങ്ങനെ പങ്കുവെക്കുകയുണ്ടായി. അവർ സംപ്രേക്ഷണം ചെയ്യുകയുണ്ടായി. ഈ ഒരു അവസ്ഥാവിശേഷത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനും അതേപോലെ തന്നെ മലയാളത്തിലെ മറ്റൊരു ദൃശ്യമാധ്യമ സ്ഥാപനമായിട്ടുള്ള മീഡിയ വൺ, അത് നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ വിഭാഗമായിട്ടുള്ള മാധ്യമം ഗ്രൂപ്പിൻ്റെ ദൃശ്യമാധ്യമ വിഭാഗമാണ് മീഡിയ വൺ. ഈ മീഡിയ വണ്ണിനും ഏഷ്യാനെറ്റ് ന്യൂസിനും ഈ ദില്ലി കലാപത്തോടനുബന്ധിച്ച് ചില സംപ്രേക്ഷണ വിലക്കുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ചില നിശ്ചിത സമയത്തേക്ക് അതിനെ ഈ രണ്ട് മലയാള വാർത്താ ചാനലുകളെയും അതിൻ്റെ സംപ്രേക്ഷണം അത് തടഞ്ഞുകൊണ്ട് ചില നടപടിക്രമങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തു. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട് ഈ പ്രേക്ഷകരെ വിദ്വേഷകരമായിട്ടുള്ള ഈ ദില്ലി കലാപത്തിൽ വിദ്വേഷകരമായിട്ടുള്ള റിപ്പോർട്ടിംഗ് നടത്തിയെന്ന പേരിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് വീണ്ടും ഒരു കുരുക്ക് മുറുകുകയാണ്. അതായത് ഏഷ്യാനെറ്റ് ന്യൂസിലെ തലമുതിർന്ന മാധ്യമ പ്രവർത്തകരിൽ ചിലർക്കെതിരെ ദില്ലിയിലെ ആർകെപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതിൽ ആഹ്ലാദിക്കാനൊന്നുമില്ല, ആഹ്ലാദിച്ചുകൊണ്ടല്ല ഇതിൽ ഒരു വാർത്ത നമ്മൾ പറയുന്നത്. പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിനെ പോലെ മലയാളികൾ അവരുടെ ക്യാപ്ഷനാണ് നേരോടെ നിർഭയം നിരന്തരം അവർ വാർത്തകൾ സംപ്രേക്ഷണം ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത്രത്തോളം ഉത്തരവാദിത്വം നമ്മുടെ എല്ലാ വാർത്തകളിലും പുലർത്തേണ്ട ഏഷ്യാനെറ്റ് ന്യൂസിലെ വളരെ വളരെ സീനിയറായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകർ, ആ മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ ദില്ലിയിലെ ആർകെപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ M.G. രാധാകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, ദില്ലി റിപ്പോർട്ടർമാരായിട്ടുള്ള പ്രശാന്ത് രഘുവംശം, അതേപോലെ PR സുനിൽ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഒരു വിവരം. അതിൽ M.G. രാധാകൃഷ്ണൻ, സിന്ധു സൂര്യകുമാർ, പ്രശാന്ത് രഘുവംശം, PR സുനിൽ എന്നീ 4 മാധ്യമ പ്രവർത്തകർക്കെതിരെയാണ് വിദ്വേഷകരമായിട്ടുള്ള റിപ്പോർട്ടിംഗ് നടത്തിയെന്ന പേരിൽ ഇപ്പോൾ ദില്ലി ആർകെപുരം പോലീസ് കേസെടുത്തിട്ടുള്ളത്. കലാപസമയത്ത് പള്ളി പൊളിച്ചെന്നടക്കം ചില തെറ്റായ കാര്യങ്ങൾ അന്ന് ദില്ലി റിപ്പോർട്ടറായിട്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസിലെ ദില്ലി സീനിയർ റിപ്പോർട്ടറായിട്ടുള്ള PR സുനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മലയാളത്തിലുള്ള ഈ റിപ്പോർട്ടുകളുടെ ഹിന്ദി തർജ്ജമ കൂടി പരിശോധിച്ചാണ് ഇപ്പോൾ ആർകെപുരം പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. മുസ്ലിങ്ങളുടെ വീടുകൾ ഹിന്ദുക്കൾ ആക്രമിക്കുന്നെന്നും പള്ളി തകർത്തു എന്നുമടക്കമുള്ള വിദ്വേഷകരമായ റിപ്പോർട്ടിംഗാണ് ആ ഘട്ടത്തിൽ PR സുനിൽ എന്ന മാധ്യമ പ്രവർത്തകൻ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ നടത്തിയത്. ഇതേ തുടർന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെയും മീഡിയ വൺ ചാനലിൻ്റെയും സംപ്രേക്ഷണം ആ സമയത്ത് താൽക്കാലികമായി റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഇതൊന്നും ആര് വിചാരിച്ചാലും നിഷേധിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അത് ഏഷ്യാനെറ്റ് ന്യൂസിലെ മാധ്യമ പ്രവർത്തകർക്കും മീഡിയ വണ്ണിലെ മാധ്യമ പ്രവർത്തകർക്കും മാത്രമല്ല, വാർത്തയെ ഫോളോ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും പകൽ പോലെ വ്യക്തമാകുന്ന കാര്യവുമാണ്. ആരാധനാലയങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ സംപ്രേക്ഷണം ചെയ്തു, കലാപം ഏകപക്ഷീയമായി റിപ്പോർട്ട് ചെയ്തു. സംഘർഷ സാധ്യത നിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യം മുഴുവൻ കലാപം പടർന്നു പിടിക്കാൻ സഹായിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്തു മുതലായ കുറ്റങ്ങൾക്കാണ് ഏഷ്യാനെറ്റ് ന്യൂസിനും മീഡിയ വണ്ണിനുമെതിരെ കേന്ദ്ര സർക്കാർ അന്ന് നടപടി സ്വീകരിച്ചത്. 48 മണിക്കൂർ വിലക്കാണ് ഏർപ്പെടുത്തിയതെങ്കിലും ഏഷ്യാനെറ്റ് ന്യൂസ് നിരുപാധികം മാപ്പപേക്ഷ നൽകിയതോടെ അർദ്ധരാത്രിയോടുകൂടി ആ വിലക്ക് മാറ്റിയിരുന്നു. തൊട്ടടുത്ത ദിവസം മീഡിയ വണ്ണിൻ്റെയും വിലക്ക് റദ്ദാക്കുകയുണ്ടായി. ഇതിന് പിന്നാലെയാണ് ആർകെപുരം പോലീസ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസിലെ 4 മാധ്യമ പ്രവർത്തകർ, അതായത് അവരുടെ എഡിറ്റർ M.G. രാധാകൃഷ്ണൻ, അവരുടെ മറ്റൊരു മുതിർന്ന മാധ്യമ പ്രവർത്തക എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, ദില്ലിയിലെ റിപ്പോർട്ടർമാരായിട്ടുള്ള പ്രശാന്ത് രഘുവംശം, അതേപോലെ തന്നെ P.R. Sunil എന്നീ 4 മാധ്യമ പ്രവർത്തകർക്കെതിരെ ഇവർ കേസെടുത്തിരിക്കുന്നത്. ആർകെപുരം പോലീസിൽ ലഭിച്ച ഒരു സ്വകാര്യ പരാതി ആ പരാതിയിന്മേലാണ് ഈ 4 മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പരാതിയുടെ നിജസ്ഥിതി പരിശോധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ശരി, വളരെ ഉത്തരവാദിത്വപൂർവ്വം മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണ് ഏഷ്യാനെറ്റ് ന്യൂസ്, അതേപോലെ തന്നെ മീഡിയ വണ്ണും ഒക്കെ തന്നെ. നമ്മൾ അവരെ ഒന്നും ഖണ്ഡിച്ചുകൊണ്ടോ അവരെ എടുത്തുകെട്ടാനോ ഒന്നുമല്ല പറഞ്ഞത്. പക്ഷേ ഇനിയെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ശൈലി, അതേപോലെ കാര്യങ്ങൾ വസ്തുതാപരമല്ലാത്ത രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇതാണ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, ഇവിടെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു, അങ്ങനെ മതപരമായിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷനൊക്കെ നടത്തി റിപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സീനിയർ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഒരു നടപടികളൊക്കെ വളരെ ഖേദകരമെന്ന് തന്നെ നമുക്ക് പറയാനാവൂ. ഈ അവരുടെ കണ്ണു തുറപ്പിക്കാൻ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇടയാകട്ടെ എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ മാത്രമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസിലെ മുതിർന്ന 4 മാധ്യമ പ്രവർത്തകർക്കെതിരെ ദില്ലി കലാപത്തിൻ്റെ വേളയിൽ വിദ്വേഷകരമായിട്ടുള്ള റിപ്പോർട്ടിംഗ് നടത്തി എന്ന സ്വകാര്യ പരാതിയിന്മേൽ ദില്ലി ആർ കെ പുരം പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിവരം.